സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. എന്നാൽ നിനച്ചിരിക്കാതെ നമ്മളെ തേടിയെത്തുന്ന ചില ദുരിതങ്ങൾ, അസുഖങ്ങൾ, ഇവയൊക്കെ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്നോണം ദൈവജ്ഞർ എന്നറിയപ്പെടുന്ന ജ്യോത്സ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ട്. നമസ്കാരം. ചൈതന്യം രാശിസ്ഥിതി ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതിഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീനം വളരെ തുണയായിട്ടുള്ള രാശിസ്ഥിതിയാണ് കാണുന്നത്. അതിൽ മാർക്കറ്റിംഗ് മേഖലയിൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട ടാർഗറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം വരാൻ സഹായകരമാകുന്നത്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സർവീസും കൂടെ അതിൽ പ്രാധാന്യം. അപ്പം ബിസിനസ് പലതരത്തിലുണ്ട്, സ്വഭാവ രീതികളും അതിൻ്റെ ഉപഭോക്താക്കളുടെ ആവശ്യകതയും. ഇപ്പം ഇവിടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് സർവീസും കൂടെ വരും. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഡീലിങ്സ്, ഇതെല്ലാം ഗുഡ്വില്ല് വേണം. അപ്പം ആ ഗുഡ്വില്ല് കണക്കാക്കുമ്പോൾ, പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസത്തിൽ നമ്മുടെ തൊഴിലിൽ, അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ വളരെ മെച്ചമായിട്ടുള്ള മാറ്റത്തിൻ്റെ സ്റ്റെപ്പ് കയറേണ്ട സമയം, മുന്നോട്ട് പോകേണ്ട സമയം. പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഉണ്ടാകും, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റും. കാരണം ഈ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഗുഡ്വില്ലും കൂടെ നിൽക്കുന്ന പലർക്കും തന്നെ ഇഷ്ടപ്പെടില്ല. പാരവയ്പ്പും പ്രശ്നങ്ങളും കുത്തിത്തിരിപ്പും, അർഹമായിട്ടുള്ളത് തരാതിരിക്കാനുള്ള അടവുകളും, ചില കോക്കസിൻ്റേതായിട്ടുള്ള നീക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെയൊന്നും പതറാതെ തളരാതെ മുന്നോട്ട് പോയേ പറ്റൂ. കാരണം കാലം ആർക്കും കാത്തു നിൽക്കില്ല. ഓപ്പർച്യൂണിറ്റികളിലേക്ക് നമ്മൾ എടുത്തു ചാടണം, അതിൽ വിജയിച്ച് മുന്നേറണം. അത് നമ്മുടെ ആവശ്യം. ആരെ നോക്കി നിന്നിട്ടോ വെയിറ്റ് ചെയ്തിട്ടോ കാര്യമില്ല. അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ, പാർട്ട്ണർഷിപ്പിൽ പോകാൻ, വീട് പണി, വാഹനം മാറ്റി വാങ്ങുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂല സമയം. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോ. പക്ഷേ ഒരു ഒന്നര മാസം കൂടെ നമുക്ക് സഹിച്ച് ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ കൈക്കതും, സാമ്പത്തിക മെച്ചവും അഭിവൃദ്ധിയും മനസ്സമാധാനവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനു മുമ്പ് എടുത്തു ചാടി കാര്യങ്ങൾ വഷളാക്കരുത്, നഷ്ടം നമുക്കാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വിദേശത്ത് നിൽക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ നമ്മുടെ സ്ഥിതിവിശേഷം നമുക്കേ അറിയാം. പക്ഷെ നാട്ടിൽ ധാരണയും അവരുടെ മനോഭാവവും വേറെയാണ്. സാമ്പത്തികമായിട്ടെല്ലാം രക്ഷപ്പെട്ടു, ഇപ്പം നമ്മളെയൊന്നും വേണ്ട, ഈ തരത്തിലാണ് അവരുടെ ധാരണയും സ്വഭാവവും പറച്ചിലും. നമുക്ക് മേനി നടിക്കാൻ പറ്റില്ല, എന്നാൽ നടിച്ചേ പറ്റിയുള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ ശിവക്ഷേത്രത്തിൽ 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യാം. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ തരണം ചെയ്ത് കിട്ടാനുള്ള സാമ്പത്തികം അവഗണനയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇതെല്ലാം ഒക്കെയാവും. 5 തിങ്കളാഴ്ച ശിവന് ജലധാരയും പുഷ്പാഞ്ജലിയും. ശിവകവച മന്ത്ര മുദ്ര നമ്മുടെ പേഴ്സിലോ വാഹനത്തിലോ ഡ്രോയ്ക്കുള്ളിലോ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കറക്റ്റ് എല്ലാ കാര്യങ്ങൾക്കും, ഏത് തരത്തിൽ എവിടെ നിന്നാണ് നമുക്ക് എതിർപ്പ് വരുന്നത്, നമുക്ക് ഒരു വെളിച്ചം കിട്ടും, അറിവ് കിട്ടും, മുന്നോട്ട് പോകാൻ പറ്റും. ശിവകവച രുദ്ര മുദ്ര. മകേരത്തിൻ്റെ തിരുവാതിര പുണർത്തി മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പോയാലോ, അതിനുവേണ്ടി ചെയ്താലോ, അതെല്ലാം നടക്കും.
സ്വന്തം കാര്യമാണ് തടസ്സം. ഇതിനെ ചൊല്ലി വീട്ടിനകത്തും മറ്റുമൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ്. രാവിലെ ഒരു സുഖം, ഉച്ചയ്ക്ക് ഒരു സുഖം, വൈകിട്ടൊരു സുഖം, രാത്രി ഒരു സുഖം എന്നൊക്കെ പറയും. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഉറക്കം തന്നെ കാര്യത്തിലും തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ വരും. ഈ മനുഷ്യൻ എന്താ ഇതിങ്ങനെ? കാരണം ഒരു ഫോൺ വിളി വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഓടുക. അതേസമയം നമ്മുടെ സ്വന്തം കാര്യം, വീട്ടിലെ കാര്യം, എന്തിന് ഒരു മുറി വൃത്തിയാക്കുന്ന കാര്യം പോലും നമുക്ക് ചെയ്യാൻ സമയമില്ല. സാമ്പത്തിക ബാധ്യതകൾ കൂടിക്കൂടി വരുന്നു. കടം വാങ്ങിച്ച് മറ്റുള്ളവരെ സഹായിച്ച് നമ്മളൊടുക്കാൻ കടം വീട്ടേണ്ട അവസ്ഥ, ജാമ്യം നിന്നിട്ട് നമ്മളതിൻ്റെ പുലിവാല് പിടിച്ച് പുറകെ പോകേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള ഒത്തിരി വൈതരണികൾ, ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ. ഇതിൽ നിന്നൊക്കെ പുറത്ത് കടന്നേ പറ്റൂ. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്ദീപം കത്തിക്കുകയോ ചെയ്യുന്നു. ഇതുപോലുള്ള അബദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് മാറ്റി മുന്നോട്ട് വിജയിക്കാൻ പറ്റും. പുണർത്തത്തിൽ കാൽപൂയ മാലിന്യം കർക്കിടകരാശി ഈശ്വരാധീനം തുണിയാണ്. കുടുംബ വരദേവതയുടെ കുടുംബ ദേവാലയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടേതായിട്ടുള്ള പങ്ക്, സാമീപ്യം, സാന്നിധ്യം, പ്രാർത്ഥന, പൂജകൾ ഒക്കെ പല ഘട്ടത്തിലും മുടങ്ങി നിൽക്കുന്നു. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ വ്യാപന കാലത്ത്. പക്ഷേ അതിന് പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. മുടങ്ങിയ കാര്യങ്ങൾ പിതൃപൂജകൾ ഉൾപ്പെടെ ചെയ്യും. ഇതിന് പഞ്ചേശ്വര ഉപചാരക്രിയ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ശിവശക്തിക്ക് പ്രസന്ന പൂജ നടത്തി ആ തടസ്സങ്ങൾ തീർത്ത് ദോഷങ്ങൾ മാറ്റി അശ്വാരൂഢ കവചം കന്നിരാശിയിൽ സ്ഥാപിക്കണം തടരക്ഷയായിട്ട്. തിരുവല്ലത്തോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ തിരുനെല്ലിയിലോ തിരുനാവായിലോ തൃക്കാക്കരയിലോ പിതൃപൂജകൾ പോയി ചെയ്ത് മുടക്കം വന്നതിൻ്റെ പ്രായശ്ചിത്ത പരിഹാരം ചെയ്യുക. ആ ശാപപാപബന്ധന ദോഷങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യം നമുക്കോ നമ്മുടെ തലമുറ കുഞ്ഞുങ്ങൾക്കോ ഏൽക്കാതെ അനുഗ്രഹീതമായിട്ട് തുണയായിട്ട് വരും. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലുണ്ട്, ഇതൊക്കെ നിങ്ങൾ അഭിനയിക്കണം. പലിശ കൊടുക്കാനും പണയം വെക്കാനും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നോക്കാം. അത് കറണ്ട് ചാർജ് മുതൽ വണ്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ വരെ പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസ് കൂടി വരും. ആശുപത്രി കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റാത്തതാണ്, നിവൃത്തിയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഇവിടെ ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് കിട്ടാനുള്ള സാമ്പത്തികം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നെങ്കിൽ ഒന്നും ഇവിടെ നീങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തുള്ളൊരു വീഴ്ചയും ഉണ്ടെന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അക്കൗണ്ടബിലിറ്റി, അതായത് എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയും കണക്കും സിസ്റ്റവും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണെന്ന് കണ്ടെത്താൻ പറ്റും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് തരണം ചെയ്തേ പറ്റും. ധനലക്ഷ്മി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 days 41 ദിവസം നെയ്വിളക്ക് കത്തിക്കും. ധന ആഗമഭാവയോഗം അനുകൂലമാവും, യാതൊരു സംശയമില്ല. വഴി തെളിയും, നമുക്ക് അനുകൂലമായി ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി. കഴിഞ്ഞ രാശിശ്രീയിൽ പറഞ്ഞതുപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാകണം. ഐശ്വര്യത്തിന് പല നിർവചനങ്ങളും പര്യായങ്ങളും ഉണ്ട്. ഒറ്റ വാക്കിൽ ധനമെന്ന് വേണമെങ്കിൽ പറയാം, സമ്പത്തെന്ന് പറയാം. പക്ഷെ അതുണ്ടാവണമെങ്കിൽ, അതുണ്ടായിട്ടുണ്ടെങ്കിലും കാര്യമില്ല. സമ്പത്തുള്ള എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല.
ഐശ്വര്യമുള്ള എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണമെന്നില്ല. സമ്പത്തും സന്തോഷവും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നവർക്കെല്ലാം ഹെൽത്ത് പ്രോബ്ലം മാറണമെന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഇവിടെ സംതൃപ്തി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ്. ഈ സംതൃപ്തി എന്ന് പറയുന്നത് സ്നേഹം, ആത്മാർത്ഥത, വിശ്വാസം, അതോടൊപ്പം സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങളുടെ ഊഷ്മളത, ഇതെല്ലാമാണ് സംതൃപ്തിയുടെ യാത്രയ്ക്ക്, സംതൃപ്തിയിലേക്ക് എത്താൻ സഹായകരമാകുന്നത്. ഇവിടെ കന്യരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അഷ്ടലക്ഷ്മി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ദിവസം ചൊവ്വയും വെള്ളിയായിട്ട് നാരങ്ങ ദീപം കത്തിക്കും. എന്തൊക്കെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് ഈശ്വരാധീനത്താൽ ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കൂടി നമുക്ക് കാണാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ചിത്തിരത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമാണ്. യോഗത്രയാദിഭാവേനഹംസിസ്ഥാനം ശുഭരാശിഗമ്യഹ പ്രകൃത്യാനാം മന്ത്രതന്ത്ര യന്ത്ര ഔഷധാസ്ത്ര കാരകത്വേനഹംസിസ്ഥാനേ യോഗത്രയാദിഭാവേനഹംസിസ്ഥാനം. അതായത് കഴിവും ബുദ്ധിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ അത് അർഹമായിട്ടുള്ള രീതിയിൽ പ്രതിഫലിക്കേണ്ട സമയത്ത് പ്രതിഫലിച്ചില്ലെങ്കിൽ ഒരു ഫലമില്ല. നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, എല്ലാം ബേഹാർട്ടാണ്. പക്ഷേ റിസൾട്ട് എഴുതി, എക്സാം എഴുതി റിസൾട്ട് നോക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന എത്തുന്നില്ല, എന്തു ചെയ്യാനാണ്? ആരുടെയെങ്കിലും തലയിൽ വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ കുറ്റം ഇത് ടീച്ചർ മനഃപൂർവ്വം മാർക്ക് തരാത്തതാണ്, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യമാണ്, അന്ന് ഇന്ന് വീട്ടിൽ ബന്ധുക്കൾ ഇന്ന മരിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ പനി വന്നതുകൊണ്ടാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നഷ്ടം നമ്മുടെ, വേറെ ആരുടെയില്ല, നമുക്ക് മാത്രം തന്നെയാണ് നഷ്ടം. എങ്ങനെയുള്ള നഷ്ടം? സമയവും അത് മൂലം ഉണ്ടാകുന്ന നേട്ടങ്ങളും. പക്ഷേ അതോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും, ഒരു കഴിവില്ലാത്ത പ്രതീക്ഷിക്കാത്ത പലരും സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ മുമ്പ് കൂടെ പോകുമ്പം നമ്മൾ വീണ്ടും വീണ്ടും പുറകിലാകുക കീഴെയാകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, നഷ്ടമല്ല കഷ്ടവും കൂടിയാണ്. ഇനി അത് വരാൻ പാടില്ല. പഞ്ചദുർഗാ പൂജ ചെയ്ത് ജാതഭേദസ കവചിത മന്ത്രം ദേഹരക്ഷേണ്ടതിരിക്കുക, വളരെ നല്ല മാറ്റമുണ്ടോ? എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനി, എവിടെയാണ് നമ്മുടെ ഡ്രീം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് സ്വയം വ്യക്തത ഉണ്ടാവണം. സ്വയം കണ്ണാടിയിൽ കാണാൻ പറ്റും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി. ഓരോ ഫ്രണ്ട്സും ഓരോരുത്തരും നാട്ടുകാരും ബന്ധുക്കളും പറയണതല്ല, നമ്മുടെ ഡെസ്റ്റിനി നമ്മളെവിടെയെന്ന് പ്രത്യേകിച്ച് 17 വയസ്സ് കഴിഞ്ഞാൽ കണ്ടെത്തിയേ പറ്റും. അത് ആർക്കുമുള്ള ഉത്തരവാദിത്വമല്ല, നമ്മുടെ മാത്രം ആവശ്യകതയാണ്. ചിത്രത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ പരദേവതയുടെ അനുഗ്രഹവും നമുക്ക് വേണമെന്നുള്ളതാണ്. പോയി പ്രാർത്ഥിക്കണം. വിഷാദത്തിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ സഹകരണം നിസ്സഹകരണം നമ്മളെ മാനസികമായിട്ട് തകർക്കും. വളരെ നല്ല സ്നേഹവും ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്ന അഫയറുകൾ, അല്ലാതെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ പെട്ടെന്ന് തലകുത്തനെയായിപ്പോ. ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, മെസ്സേജിന് പോലും മറുപടിയില്ല. നമ്മളിവിടെ മാനസികമായിട്ട് തകർന്ന് പപ്പടപ്പൊടിയായിപ്പോ. പഠിക്കുന്നവർക്ക് മുന്നോട്ട് പോകില്ല, എക്സാം എഴുതാനില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല, വീട്ടിനകത്ത് മുടവിട്ട്, ഭക്ഷണം വേണ്ട, ഉറക്കം ശരിയാകുന്നില്ല, എന്ത് പറ്റി, ഞാനിതെന്ത് കുറ്റം ചെയ്തു, തെറ്റ് ചെയ്തു എന്നുള്ള. പക്ഷേ ഇത് ചിലരുടെ നുളയും പാരവെപ്പും പ്രശ്നങ്ങളും നമ്മുടെ സമയദോഷം കൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടുന്നുള്ളത് തിരിച്ചറിഞ്ഞേ പറ്റും. അല്ലാതെ അതിനെതിരെ നമ്മൾ പ്രതികാരമോ പ്രതികരിക്കാനോ പോയിട്ട് ഒരു കഥയില്ല. അവർ തെറ്റ് ശരി മനസ്സിലാക്കി പഴയ രീതിയിൽ തിരിച്ചു വരും, കുറച്ച് സമയമെടുക്കും.
അതോടൊപ്പം നമ്മുടെ സമയം നഷ്ടപ്പെടാൻ പാടില്ല. ഉഗ്ര നരസിംഹചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകം 5 വെള്ളിയാഴ്ച ചെയ്യുക. ഈ വക പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് ഓടി ഒളിക്കും, യാതൊരു സംശയമില്ല. കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. മൂലം പുരാട ഉത്രാടത്തേക്കാല് ധനുരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. വസ്തുസംബന്ധമായിട്ടുള്ള ഒരിടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടും എന്നുണ്ടായിരുന്നത് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യമാണ്. വിദേശത്ത് പഠനത്തിനോ തൊഴിലിനോ ബിസിനസ്സിനോ മറ്റേതെങ്കിലും കാര്യത്തിനോ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഓക്കെയാവും. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് കാര്യങ്ങൾ ഗുണപ്രദം തന്നെയാണ്. ഗൃഹസ്ഥാനത്ത് വാസ്തുപൂജ ചെയ്ത് വാസ്തു സംബന്ധമായിട്ടുള്ള കോട്ടങ്ങൾ, ദോഷങ്ങൾ, ശാപങ്ങൾ ഒഴിവാക്കിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. കേതുവിനും ശനിക്കും മൗഢ്യഭാവസ്ഥിതി. അഷ്ടനീരാഞ്ജനം ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ 8 ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. യോഗത്രയാദി ഭാവേനഹംസി സ്ഥാനം ശുഭരാശി ഗമ്യഹം. അത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ വീട്ടിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ കൂടി വരുന്ന സമയമാണ്. വ്രതശുദ്ധിയോടുകൂടി ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കണം. തലവേദന, പെടലുവേദന, വയറുവേദന, തൊണ്ടവേദന, കാലുവേദന, ഡോക്ടറെടുത്ത് പോയാൽ ഒന്നുമില്ല. പക്ഷേ വയ്യായിക, ഇതിനെ ചതുർദ്രവ്യങ്ങൾ, കടുക്, കുരുമുളക്, എള്ള്, നെയ്യ് അല്ലെങ്കിൽ നാരങ്ങ, ഇത് ഉഴിഞ്ഞ് അഗ്നിയെങ്കിലോ ഒഴുക്ക് വെള്ളത്തിലോ സമർപ്പിക്കുക. തൽക്കാലം ആ പാപ ശാപങ്ങൾ ഒഴിവാക്കിക്കിട്ടും. പിന്നെയോ മഹാത്രിശൂലിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. പ്രായേണ ഭാവേന സംശിതസ്ഥാലേ യോഗേന ഭാവേന സംശിതസ്ഥാലേ. അതിൽ കേതുവിനും ചൊവ്വയ്ക്കുമാണ് ഇവിടെ മൗഢ്യകാരകത്വ യോഗം. അതിൽ ശത്രുദോഷം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ വാശി, വൈരാഗ്യം, പ്രത്യേകിച്ച് പരിസരത്തുള്ള ഒരു വീട്ടുകാരുടെ അസൂയ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള അവരുടെ പിടിവാശി, ബന്ധു വഴിയുള്ള ശത്രുദോഷം അല്ലാതെ. പോലീസ് സ്റ്റേഷൻ, കോടതി, ഇത്തരത്തിൽ ഇതിനു മുന്നേ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ള സ്ഥിതിവിശേഷം. ഇതിൽ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ കടന്നുപോയി. അതിൽ ഈ രണ്ടാമത്തെ ബന്ധനദോഷമെന്ന് പറയുന്നത് അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. പക്ഷെ നമ്മൾ ബലിയാടാവേണ്ട കാര്യമില്ല. കുടുംബക്ഷേമത്തെ പറ്റിയിട്ട്, കിട്ടാനുള്ള സാമ്പത്തികത്തിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ വിഷയങ്ങളുണ്ട്. അപ്പം നമുക്ക് ന്യായം, നീതി, സത്യം ഇതനുകൂലമായി മുന്നോട്ട് പോകണം. ഇവിടെ ഭഗവതി സേവ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഈ വക തടസ്സങ്ങൾ, ബന്ധനങ്ങൾ തീർത്ത് മഹാത്രിപുരസുന്ദരി ചക്രം മുദ്രയായിട്ടോ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിലോ നെയ്വിളക്ക് കത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഉചിതമായിരിക്കും. ഈ വക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, രോഗാനു ദുരിത പാപബന്ധനങ്ങൾ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. പുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി. ഈശ്വരാധീനം തുണയാണ്. ചില കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. കാരണം ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട രണ്ടാത്മാക്കളുടെ ശാപപാപബന്ധനങ്ങൾ പോക്കുവരവായിട്ട് എന്നെ മറന്നു എന്നുള്ള ചോദ്യം. കഥയിൽ വന്ന് മുട്ട് നിഴലോട്ടം പോലെ ചില പ്രശ്നങ്ങൾ, ഇതൊരു കുഞ്ഞിൻ്റെ കന്നിയുടെ ദൃഷ്ടിയും കൂടിയുണ്ട്. വളരെ പഴക്കമുള്ളതാണ്. അന്ന് കൊണ്ടുപോയി ചെയ്ത് സമർപ്പിച്ച് ഉപചാരക്രിയകൾ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടില്ല, തൃപ്തിയായിട്ടില്ല. ആപക ദോഷങ്ങൾ തീർക്കണം. തിലഹോമം ചെയ്ത് ലക്ഷ്മിനാരായണ സമർപ്പണം നടത്തി. അതിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യകാരകത്വ ബന്ധനം തീർത്ത് ഉപചാരപ്രസന്ന പീഠപൂജ ചെയ്യുക. അപ്പോൾ ആ തടസ്സങ്ങൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ
ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹസ്ഥാനത്തുണ്ടായിരിക്കുന്ന ചില അസ്വസ്ഥതകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അഗ്നിദോഷം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്ത് ഈശ്വരാധീനം കൊണ്ട് മാറിപ്പോയി, തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക, അരി വാർക്കുമ്പോഴോ ചായ എടുക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്ത് മൃഗത്തിലടിച്ച് ചത്ത് കിടക്കുക, പട്ടി പൂച്ച കോഴി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചത്തു പോകുന്നത്, ഇല്ലാതായി പോകുന്നത്, അതൊക്കെ നമ്മുടേതായിട്ടുള്ള ചില ദോഷങ്ങൾ ആ തരത്തിൽ വിട്ടുമാറുന്നു എന്ന് വേണം ധരിക്കാൻ. അങ്ങനെ ധരിച്ചേ പറ്റൂ. അപ്പോൾ അതൊക്കെ സിംപ്റ്റങ്ങളാണ്, ലക്ഷണങ്ങളാണ്. ഇവിടെ ഗണപതി ഹോമമോ സുദർശന ഹോമമോ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഗൃഹശുദ്ധി, സപ്തശുദ്ധി, ത്രിശുദ്ധി ഇതെല്ലാം ചെയ്യാം. കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴിത്തെളിയും, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ മെച്ചം ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.